ഹായ് ഡിയർ സ്വീറ്റീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐശ്വരി ജിസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫൺ വീഡിയോ ആണ്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, കുറേ പേരായിട്ട് കുറേ ദിവസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ വാട്സ് ഇൻ മൈ ഫോൺ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫോണൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വാട്സ് ഇൻ മൈ ഫോൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു വന്നിരിക്കുക. അടുത്തുള്ളൊരു ഓൾ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തേക്കുക. അത് ഉറപ്പായിട്ടും ചെയ്യാം, കാരണം ഇനി നമ്മുടെ സൂപ്പർ വീഡിയോസ് ഒക്കെ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എൻ്റെ ഫോണ് സാംസങ് J4 ആണ്. കുറച്ച് പഴയ ഫോണാണ്. അപ്പോൾ അതാ ഇതാണ് എൻ്റെ സ്വന്തം ഫോൺ, ഞാൻ ഉപയോഗിക്കുന്ന ഫോണ്. അപ്പോൾ എൻ്റെ എല്ലാ സംഭവങ്ങളും, നമ്മുടെ വീഡിയോസും എഡിറ്റിങ്ങും തമ്മിലും യൂട്യൂബും എല്ലാം ഈ ഫോണിലാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യാറും, ഓഡിയോ റെക്കോർഡ് ചെയ്യാറും എല്ലാം എൻ്റെ ഈ ഒരു ഫോണാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് J4. അപ്പോൾ നമ്മളിത് എന്തൊക്കെയാണ് നമുക്കിതിലുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ ഉള്ളത് നമ്മുടെ ലാസ്റ്റ് ഫോട്ടോ ഐ ടുക്ക്, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലാസ്റ്റ് ഫോട്ടോ ഏതാണ് നോക്കാം. ഞാൻ ഗാലറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഫോട്ടോ ഫുള്ള് വീഡിയോസാണ്, പിന്നെ കുറച്ച് വാട്സപ്പ് ഡൗൺലോഡ്സാണ് ഫസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫോട്ടോ ഐ ടുക്ക് ഇതെല്ലാം വീഡിയോസാണ് കേട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ കുറേ വീഡിയോസ് അതാ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. തമിഴ്നെയിലിനൊക്കെ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോയാണ്. സെൽഫി ക്യാം വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ക്ലിയർ ആവണ്ട. ഓക്കെ, ഇതാണ് ഫോട്ടോ. അപ്പോൾ ഞാൻ സെൽഫി ക്യാം വെച്ചിട്ട് എടുത്തതാണ്. കുറച്ച് കട്ട് ചെയ്ത് കറക്റ്റാന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ല, എഡിറ്റൊന്നും ചെയ്യാതിട്ടേക്കുന്ന ആ ഒരു ഫോട്ടോയാണ്. ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ഐ റിസീവ്ഡ്. ഓക്കെ, ലാസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ ആ മെസ്സേജസ് എടുത്തിട്ടുണ്ട്. മെസ്സേജസിൽ ലാസ്റ്റ് വൺ അല്ലാണ്ട് വന്നിട്ടുള്ള മെസ്സേജ്, ഫസ്റ്റ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വോഡഫോണിൻ്റെ ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. വോഡഫോൺ അല്ല, VI-യുടെ ഈ ഒരു മെസ്സേജ്. പിന്നെ അല്ലാതെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയാനായിട്ട് കൃഷ്ണ സ്കൂൾ, കൃഷ്ണ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണ് കേട്ടോ. അവളുടെ ഫോണിൽ ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എടി ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതാണ് അപ്പോൾ ഒരു അല്ലാതെ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലാസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ്. ഞാൻ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, സോ ഇത് റിപ്ലൈ കൊടുത്തില്ല. അതാണ് നമ്മുടെ ലാസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ്. സോ ദ ലാസ്റ്റ് തിങ് ഐ ഗൂഗിൾഡ്, ഞാൻ ലാസ്റ്റ് ഗൂഗിൾ ചെയ്ത സംഭവം അതാ ഗൂഗിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗൂഗിളിലാണ് ഞാൻ യൂഷ്വലി സെർച്ച് ചെയ്യാറ്. എന്നിട്ട് നമ്മൾ ക്രോമൊക്കെ വെച്ചിട്ട് ചെയ്യും. ഇത് മലയാളം കലണ്ടർ 1971 ഡിസംബർ. അപ്പോൾ ഡിസംബർ ഞാനപ്പോൾ എന്തിനു വേണ്ടിയിട്ട് 1971-ലുള്ള കലണ്ടർ നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ മലയാളം കലണ്ടറും നക്ഷത്ര സംഭവങ്ങളെല്ലാം ഇത് കാണുമല്ലോ. അപ്പോൾ ഒരു ഡൗട്ട് വന്നിട്ട് നോക്കിയതാണ്. അതാണ് നമ്മുടെ ലാസ്റ്റ് തിങ് ഐ ഗൂഗിൾഡ്. ഇപ്പോൾ ലാസ്റ്റ് യൂസ്ഡ് ഇമോജി ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇമോജി അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിലാണ് ടെക്സ്റ്റ് മെസ്സേജസിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും ഉള്ള ഇമോജി നമുക്ക് നോക്കാം. മോസ്റ്റ് യൂസ്ഡ് എന്ന് പറയുമ്പം എന്തെന്ന് പറയാൻ എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു ചാറ്റിനകത്ത് കാണിച്ചു തരാം. അങ്ങനെയല്ലേ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ ഒരു ഹാർട്ട് ഉണ്ടല്ലോ, ഒരു സ്മൈലി ചിരിക്കുന്ന ഒരു തല വന്നിട്ട് കുറേ ഹാർട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ. ഈ ഒരു ഇമോജിയാണ് ഞാൻ മോസ്റ്റ് യൂസ്ഡ് ഇമോജി. അതുപോലെ നമ്മുടെ വീഡിയോ ലിങ്കൊക്കെ ചിലപ്പോൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ആ സമയത്ത് എല്ലാവരും റിപ്ലൈ തരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്മൈൽ വന്നിട്ട് ഇങ്ങനെ നാല് വശവും ഈ ഒരു ഹാർട്ട് പറഞ്ഞ ഒരു ഇമോജി ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അതാണ് എൻ്റെ മോസ്റ്റ് യൂസ്ഡ് ഇമോജി. സോ നെക്സ്റ്റ് എൻ്റെ ഹോം സ്ക്രീൻ ഫോട്ടോ ആണ്. ഹോം സ്ക്രീനിൽ അങ്ങനെ എൻ്റെ ഫോട്ടോസൊന്നും വയ്ക്കാറില്ല. ജസ്റ്റ് നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു വാൾപേപ്പർ സ്റ്റോറുണ്ട്, അപ്പോൾ അതിൽ നിന്നിട്ടുള്ള ഫോട്ടോസാണ്. കുറച്ച് നല്ലൊരു വിൻറ്റേജ് ലുക്ക് തരുന്ന കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഫോട്ടോയാണ് ഇത്. എനിക്ക് നല്ലോണം ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തതന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഒരു വാൾപേപ്പർ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ തോന്നും. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു വാൾപേപ്പർ സ്റ്റോറിൽ നിന്ന് എടുക്കാറുണ്ട്. അല്ലാണ്ട് എൻ്റെ ഫോട്ടോ ഞാൻ അധികം അങ്ങനെ ഇടാറില്ല. അപ്പോൾ അതാണ് എൻ്റെ ഹോം സ്ക്രീൻ ഫോട്ടോ. സോ നെക്സ്റ്റ് എൻ്റെ അലാംസാണ്. അലാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അലാംസ് ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം എന്ന് പറയുമ്പോൾ
എൻ്റെ ഫോണിൻ്റെ ഞാൻ വാങ്ങിച്ച സമയത്തുള്ള ഒരു ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരു അലാമാണ്, മൺഡേ ടു ഫ്രൈഡേ 6 AM 6 AM അലാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കൽ പോലും ഇത് സെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അറിയത്തില്ല ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഡീഫോൾട്ടായിട്ട് വന്ന് കിടക്കുന്നതെന്ന്. എത്ര അലാം കേട്ടാലും അമ്മ ഒന്ന് വിളിക്കാതെ ഞാൻ എണീക്കാറില്ല, കാരണം എനിക്ക് അലാമൊന്നും എനിക്ക് ചില സമയം ഞാൻ കേൾക്കാറേയില്ല, കേട്ടെങ്കിൽ കൂടി എനിക്കത് എണീക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടത്തില്ല. സോ എൻ്റെ അമ്മയാണ് എൻ്റെ അലാം, സോ ഞാൻ ഈ അലാമൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വൺ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ടുക്ക് ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീഡിയോ ഏതാ നോക്കാം. എന്താ ഈ ഒരു വീഡിയോ ആണ് ലാസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു അപ്പർ ലിപ്പിൻ്റെ ഒരു ഹെയർ റിമൂവലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഫിക്സ് ചെയ്തിട്ടാണ് എടുത്തത്. ആ സമയത്തേക്ക് ഇത് നമ്മുടെ പോർട്രേറ്റിൻ്റെ ആ ഒരു മോഡലാണ് ഇത് അങ്ങോട്ട് ഷൂട്ടായത്. ഇതിനി എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ ഐറ്റം. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലാസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത ആപ്പാണ്. അപ്പോൾ അത് ഞാൻ പ്ലേ സ്റ്റോറിൽ നോക്കിയിട്ട് എനിക്ക് ഫസ്റ്റ് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. സോ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്മിത്തൻ ഉണ്ടല്ലോ, സ്മിത്തനാണ് ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോഴും മൊബൈലിലുള്ളത്. അതിനുശേഷം ഞാൻ ക്യാൻവയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അതിപ്പോൾ എൻ്റെ മൊബൈലിലില്ല. സോ ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്മിത്തനാണ് എൻ്റെ ലാസ്റ്റ് ഡൗൺലോഡഡ് ആപ്പ്. ഓക്കെ, എൻ്റെ വാട്സാപ്പ് ഡി പി ആണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ വാട്സാപ്പ് ഡി പി നോക്കാം. വാട്സാപ്പ് ഡി പി നമ്മുടെ 3 ഡോട്ട് സെറ്റിംഗ്സ് അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ വാട്സപ്പ് ഡി പി. എല്ലായിടത്തും ഞാൻ അറിഞ്ഞാൽ കുറച്ച് യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോട്ടോയാണ് എൻ്റെ വാട്സപ്പ് ഡി പി. എൻ്റെ ഫേവറേറ്റ് ആണ്, എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഫോട്ടോയാണ്. സോ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോട്ടോയാണ്, എന്തുകൊണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണ്. അപ്പോൾ അതാണ് എൻ്റെ വാട്സാപ്പ് ഡി പി. സോ നമ്മുടെ ലാസ്റ്റ് കോൾ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റിസീവ് ചെയ്തതാണെങ്കിലും ഞാൻ വിളിച്ചതാണെങ്കിൽ ഇച്ചുവാണ് കേട്ടോ, ഇച്ചുവാണ് എൻ്റെ കോൾ. ഇന്നത്തെ ദിവസം ഞാൻ ഇച്ചുവിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ ഇന്നത്തെ അല്ല മോസ്റ്റ്ലി ഇങ്ങനെയാണ് എൻ്റെ കോൾ ഹിസ്റ്ററി. അപ്പോൾ ലാസ്റ്റ് കോൾ ഐ റിസീവ്ഡ് ഫ്രം ഇച്ചു. സോ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ആണ്. വാട്സപ്പ് മെസ്സേജ് ലാസ്റ്റ് വന്നിട്ടേക്കുന്നത് ഒരു എഡിറ്റേഴ്സ് ഗ്രൂപ്പിൽ നിന്നാണ്. ഇതാണ് ഒരു ഗ്രൂപ്പ്, ഇതൊരു എഡിറ്റേഴ്സ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള മെസ്സേജാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു എഡിറ്റഡ് വീഡിയോ ആണ് എൻ്റെ ഫോണിലോട്ട് വന്നിട്ടുള്ളത്. എഡിറ്റേഴ്സ് വേൾഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് എൻ്റെ ലാസ്റ്റ് മെസ്സേജ് ഐ റിസ്റ്റ്. ഈ ഒരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ലാസ്റ്റ് മെസ്സേജ് ഐ റിസീവ് ഫ്രം വാട്സപ്പ്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ലാസ്റ്റ് മെസ്സേജ്. അപ്പോൾ നമ്മുടെ അടുത്തത് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നമ്മുടെ ഫസ്റ്റ് ആപ്പ് ഐ യൂസസ് അറ്റ് മോർണിംഗ്. ഞാൻ യൂസ് ചെയ്യുന്ന മീൻസ് ലാസ്റ്റ് മോർണിംഗിൽ എത്തിയതിന് ശേഷം ഫസ്റ്റ് യൂസ് ചെയ്യുന്ന വാട്സപ്പാണ്. ഇപ്പോഴാണ് കേട്ടോ, കുറച്ച് ദിവസമായിട്ട് വാട്സപ്പാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും ഇറങ്ങിയിരിക്കുന്ന സമയത്തായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറ്. അധിക ദിവസങ്ങളിലെ ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വർക്കൗട്ടൊന്നും ഇല്ല. സോ കിടന്നുറങ്ങാറുണ്ട്, സുഖമായിട്ട് ഉറങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സപ്പാണ് എടുക്കാറ്. അപ്പോൾ അതിൽ നമ്മുടെ ആ ഒരു ജോയിനിങ് ലിങ്ക് ഒക്കെ വരും. സോ നമ്മുടെ വാട്സപ്പാണ് എൻ്റെ ലാസ്റ്റ് വാട്ട് ദ ഫസ്റ്റ് ആപ്പ് ഐ യൂസസ് എത്ത് മോർണിംഗ്. സോ അപ്പോൾ ഞാൻ എൻ്റെ വാട്സ് ഇൻ മൈ ഫോൺ വീഡിയോ ദാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് സോ, ബിക്കോസ് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അധികം അങ്ങോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസിൽ നിന്നും അല്ലാണ്ട് നമ്മുടെ ആ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്താൽ ഉടനെ വരുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ തന്നെ മറന്നു ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കാം. സോ ഇനി ഒരു അടിപൊളി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ഡിസ്കഷൻ ഡിസൈൻ കേട്ടാൽ.